കേശവൻ ജീപ്പുമായി വന്നാൽ ഉടനെ പൂഞ്ചയിലേക്ക് ചെല്ലാൻ ഭരതേട്ടം പറഞ്ഞിട്ടുണ്ട്. എന്റെ ആടിനെ കൊന്നിട്ട് ജീപ്പും വിട്ട് ഇങ്ങ് പോന്ന ചോയ്ക്കാൻ പറയാൻ ആരും വരില്ലെന്ന് വിചാരിച്ചു ഇയാള്. ദേ മര്യാദയ്ക്ക് എന്റെ ആടിന്റെ കാശ് തരുന്നത് എനിക്ക് നല്ലത്. ഓ ഉവ്വ് വണ്ടി പോകുന്ന വഴിയുടെ ആടിനെ നേരത്തെ നടത്തിയാ വണ്ടി കയറി നിന്ന് ആട് ചത്തൊന്നും വരും. ഓടി അവിടെ കേശവ ആടിന്റെ കാശ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തരാം. അതിന് പോയിക്കോട്ടെ. കുറെ നാളായിട്ട് തമ്മാടിയുടെ ശല്യം ഇല്ലാതിരിക്കായിരുന്നു. പിന്നെയും വന്നിരിക്കുന്നു ദുഷ്ട. അപ്പം മരിച്ച അന്ന് മുതലാ കേശവനെ കാണാതായത് അല്ലേ? അതിന് തലേന്ന വർക്കിച്ചായനും എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് മല്ലികെ. മാമച്ചൻ രാഖി രാമനെ നാട് വിട്ടു എന്ന് കേട്ടു. കേശവന്റെ സമയം ഫസ്റ്റ്. ആ ബാബുവിന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടിരുന്നെങ്കില് ഇതേപോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റുമോ അച്ഛന്? ആ പിന്നെ അങ്ങനെ അങ്ങ് പേടിച്ച് അമ്മയുടെ വയറ്റിൽ കയറി ഒളിച്ചിരിക്കാൻ പറ്റുമോ? തന്റെ ഇടം ഉണ്ടെങ്കിൽ എന്റെ കൂടെ നേരിട്ട് മുട്ടട്ടെ. ഒരു മാമച്ചനെ ഒതുക്കാം, പത്ത് മാമച്ചന്മാരെ ഒന്നിച്ചു ഒതുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടാകും. ഭരതം കുഞ്ഞ് അങ്ങനെ അങ്ങ് അടങ്ങിയിരിക്കുന്നു കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ചങ്കിന് നേരെ വരുമ്പോഴേ അറിയൂ, ശവം പോലും കാണില്ല. എന്തായാലും ബാബോട്ടിന്റെ ശവം വീഴും മുമ്പേ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ശവാവും ഇപ്പൊ വീഴുക. മോളെ, അതെ അച്ഛാ, വർക്കിച്ചായന്റെ കള്ളില് അപ്പുവിനെ കൊണ്ട് വിഷം ഇട്ട് കൊടുപ്പിച്ച കൊല്ലിച്ചത്, അതേ വിഷം കഴിച്ച അപ്പു ചത്തതും. അപ്പു ചാവുന്നതിന് മുൻപ് അവൻ കഴിച്ചതിന്റെ ബാക്കി വിഷം എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞിരുന്നു അവനെ കൊണ്ട് ഇതെല്ലാം ചേച്ചി ആളിന്റെ കള്ളിൽ ഇത് ചേർത്ത് കൊടുക്കണോന്ന്. അവന്റെ അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല അച്ഛാ. മോളെ, ആ വിഷം കള്ളിക്കലക്കി കൊടുത്തോ? കൊടുത്തോ? എന്ത് പറ്റി? മറ്റാർക്കും ഇല്ലാത്ത ശർദിലെന്താ നിനക്ക് മാത്രം? ഇവനാ, ഇവൻ തന്നെ അവർക്ക് ചൈന അപ്പു നീ കൊന്നത്. എന്റെ അപ്പച്ചനെ നീ നിന്നെ നിന്നെ ഞങ്ങൾ കൊല്ലുവാണ്. എന്റെ അപ്പ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ് നിന്റെ അപ്പച്ചനെ കൊന്നോ? അപ്പനെ വിഷം കൊടുത്തത്? അതെ, ഞാൻ തന്നെ അപ്പുവിനെ കൊണ്ട് വർക്കിച്ചാന്റെ കളിയിൽ വിഷം ചേർപ്പിച്ചത്. എന്തിന്? ആര് പറഞ്ഞിട്ട്? ഭരതൻ. ദ്രോഹം ചെയ്യാത്ത ആ നല്ല മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് എങ്ങനെ തോന്നിയടാ? അമ്മച്ചി, സത്യം പറഞ്ഞില്ലേല്, എന്നെ തല്ലുകൊരുന്നുള്ള അവസ്ഥ വന്നപ്പോ ഞാൻ അവരോട്. അന്ന് നിന്നെ കൂടെ കൊല്ലാതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. ഒന്നതും കൊല്ലിച്ചതും ഒക്കെ എന്തെങ്കിലും എല്ലാരും അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. എന്തിന്? ഒരാളെ കൊന്നാലും ഒമ്പത് പേരെ കൊന്നാലും ശിക്ഷ ഒരു വട്ടേ ഉള്ളൂ. വീണ്ടും നീ അവരോട് ഏറ്റുമുട്ടാനാണോ ഭാവം? വേണ്ട മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. രണ്ടിലൊന്നും അറിയാതെ ഭരത ഇനി പിന്നോട്ടില്ല. ആ കുടുംബത്തിലെ ഒരുത്തനെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ നോക്ക്, ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കരുത്, നേരെ വരുന്ന എല്ലാവരെയും കൊന്നോണം. എത്ര എണ്ണത്തിന് വേണമെങ്കിലും ശിക്ഷ ഞാൻ ഏറ്റോളാം. വിചാരണയ്ക്ക് കോടതിയിൽ എത്തുമ്പോ അവിടെയും വേണം എനിക്കൊന്ന സ്ഥാനം, ഏറ്റവും കൂടുതൽ പേരെ കൊന്നവനെന്ന സ്ഥാനം. നിന്റെ വിചാരണ കോടതിയിലല്ല, ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. ശിക്ഷ വിധിക്കുന്നത് ഞങ്ങളും. ശിക്ഷിക്കാനും രക്ഷിക്കാനും
നീയൊക്കെ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ? ജീവനോട് തന്നെ ഉണ്ടാവും. നിന്റെ കണക്കുകൾ തീർക്കാൻ നെറുകെട്ട കൂലിത്തല്ലുകാരുടെ പിൻബലവും ചതിപ്രയോഗവും വേണ്ട. എനിക്ക് എന്റെ അപ്പനെ ചതിച്ചു വന്ന് നിന്നോട് എല്ലാത്തിനും കാരണക്കാരൻ എന്റെ മകൻ. ഓർമ്മ വെച്ച നാൾ മുതൽ വർക്കിയും കുടുംബവും നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞു പറഞ്ഞ് അവരോടുള്ള പക എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചു. സാരമില്ല, ഞാൻ സഹിച്ചോളാം. ഇവരാരും അല്ല എന്റെ ശത്രുക്കൾ, നിങ്ങളാ എന്റെ അച്ഛൻ. അല്ല ഭരത, നീ തന്നെ നിന്റെ ശത്രു. ഞങ്ങൾ ആരുമല്ല. വിജയിക്കാൻ ഏത് വഴിയുമാകാമെന്ന നിന്റെ മനസ്സും. തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് വേണം നീ വരാൻ. നടക്കും.